പോരുന്നോ എൻ്റെ കൂടെ? മണിക്കുട്ടൻ ഒരു പെണ്ണായിരുന്നെങ്കിൽ ലാലേട്ടൻ എപ്പോഴേ കല്യാണം കഴിച്ചേനെ. നമുക്കറിയാം, കുറച്ച് നാളുകളായിട്ട് മണിക്കുട്ടനും ലാലേട്ടനും തമ്മിലൊരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. ഒരു സൗന്ദര്യ പിണക്കം പോലെ. രണ്ടാഴ്ചകൾക്ക് മുമ്പ് നിന്റെ മാനസികനില തെറ്റിയോ എന്ന് ലാലേട്ടൻ മണിക്കുട്ടനോട് ചോദിച്ചതും മണിക്കുട്ടൻ്റെ മനസ്സിൽ ആഴത്തിലാണ് കൊണ്ടത്. ആ പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് മണിക്കുട്ടൻ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോവുക വരെ ചെയ്തു. എല്ലാം നമ്മൾ കണ്ടതാണ്. അത്രമാത്രം മണിക്കുട്ടൻ ലാലേട്ടൻ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണിത്. അതിനുശേഷം പലതവണ മണിക്കുട്ടനെ ഒന്ന് ഉഷാറാക്കാൻ ലാലേട്ടൻ ശ്രമിച്ചുവെങ്കിലും അപ്പോഴൊക്കെ പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്നാൽ അന്ന് ലാലേട്ടൻ പറഞ്ഞ വാക്കുകളെ പലിശയുടെ പലിശ സഹിതം വീട്ടിയാണ് ലാലേട്ടൻ ഇന്ന് മണിക്കുട്ടനെ സന്തോഷിപ്പിച്ചത്. ഒരുപക്ഷെ മണിക്കുട്ടൻ ഇത്രയും സന്തോഷിച്ച് നമ്മൾ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ പാവക്കുത്ത് ടാസ്കിന് ശേഷം മണിക്കുട്ടനും ഋതുവും തമ്മിലുള്ള പ്രപ്പോസ് സീൻ നമ്മൾ കണ്ടതാണ്. പ്രേക്ഷകരുടെ ഇരു കൈയും നീട്ടി ചിരിച്ച് രസിക്കുകയായിരുന്നു. സ്ക്രീനിൽ ഋതുവിനെയും മണിക്കുട്ടനെയും അങ്ങനെ കാണാൻ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ മണിക്കുട്ടനും ഋതുവും ഇത് ചെയ്തിരുന്നത് കിടിലം, ഫിറോസും റംസാനും ഒന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ടാസ്ക് കഴിഞ്ഞിട്ടും എന്തിനാണ് ആരെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് കിടിലം ഫിറോസ് ചോദിച്ചിരുന്നു. എന്നാൽ അതെല്ലാം ലാലേട്ടൻ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു അവിടെ കാണിച്ചത് മണിക്കുട്ടനും ഋതുവും എന്ന് ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് തനിക്കൊരു പെണ്ണാവാൻ കിട്ടിയ അവസരം നന്നായി മുതലെടുത്തു എന്നാണ് മണിക്കുട്ടൻ പറഞ്ഞത്. അതെന്താ, നിനക്ക് പെണ്ണാവാൻ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ, ഉറപ്പായും ലാലേട്ട അത്രമാത്രം ഇഷ്ടമാണ് ഒരുപാട് നാളായിട്ട് എന്ന് മണിക്കുട്ടൻ പറഞ്ഞപ്പോൾ അമ്പരന്ന് പോയി ലാലേട്ടൻ. അങ്ങനെ സംഭവിച്ചാൽ, അതായത് ഋതു മണിക്കുട്ടനെ പ്രപ്പോസ് ചെയ്തിരുന്നുവെങ്കിൽ നീ ഇറങ്ങിപ്പോകുമായിരുന്നു എന്ന് മണിക്കുട്ടൻ ലാലേട്ടൻ ചോദിച്ചു. ഞാൻ ഇറങ്ങിപ്പോകുമായിരുന്നു ലാലേട്ട എന്ന് മണിക്കുട്ടൻ മറുപടിയും പറഞ്ഞു. അതിനുശേഷമുള്ള ലാലേട്ടൻ്റെ മറുപടിയാണ് മണിക്കുട്ടനെ സന്തോഷത്തിലേക്ക് എത്തിച്ചത്. പിന്നെ ഞാനെന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നാണ് ലാലേട്ടൻ ചോദിച്ചത്. ഇത് കേട്ടത് മണിക്കുട്ടൻ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. അത്രമാത്രം സന്തോഷമായിരുന്നു മണിക്കുട്ടൻ്റെ മുഖത്ത് പ്രകടമായത്. ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, നിന്നെ കൊണ്ടുപോകാനല്ലേ, നീ അപ്പോൾ ഋതുവിൻ്റെ കൂടെ പോയാലോ എന്നാണ് ലാലേട്ടൻ ഉദ്ദേശിച്ചത്. താൻ ഒരുപാട് ആരാധിക്കുന്ന വ്യക്തി, താൻ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തി, തന്നോട് ഇഷ്ടമാണെന്ന് ലാലേട്ടൻ മണിക്കുട്ടനോട് ഇതിൽ കൂടുതൽ എത്ര മനോഹരമായിട്ടാണ് പറയേണ്ടത്. ഡിംപിളിൻ്റെ മടങ്ങി വരവും ലാലേട്ടനും മണിക്കുട്ടനും തമ്മിലുള്ള ഈ സന്തോഷ നിമിഷങ്ങളും എല്ലാം വീണ്ടും ഒത്തുചേരുമ്പോൾ മണിക്കുട്ടൻ ഇതൊരു പോസിറ്റീവ്നെസ് തന്നെയാണ്. എന്നാലും മണിക്കുട്ടൻ ആരാധകർ ഇപ്പോഴും ചെറിയൊരു നിരാശയിലാണ്. പഴയ മണിക്കുട്ടനെ കാണാൻ സാധിക്കുന്നില്ല എന്നൊരു വിഷമം ചില പ്രേക്ഷകർക്കിടയിലുണ്ട്. ചില ഗ്രൂപ്പിസം ബിഗ് ബോസ് ഹൗസിന് ചുറ്റും ഉള്ളതുകൊണ്ട് തന്നെ മണിക്കുട്ടൻ അങ്ങോട്ട് രസിക്കാനോ അങ്ങ് മത്സരിക്കാനോ പറ്റുന്നില്ല എന്നുള്ള തർക്കമൊക്കെ പുറത്ത് നടക്കുന്നുമുണ്ട്. അതെല്ലാം മാറാൻ പോകുന്നു എന്നൊരു ഗ്രീൻ സിഗ്നൽ കൂടിയാണ് ഇന്ന് മണിക്കുട്ടൻ നമുക്ക് നൽകിയ പുഞ്ചിരി. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.